പ്ലസ് വൺ പ്രവേശനത്തിന് നിരവധി പേർക്ക് സീറ്റ് ലഭിക്കാത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുന്നു. അലോട്ട്മെന്റുകൾ പൂർത്തിയായിട്ടും മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പോലും പ്ലസ് വണ്ണിന് സീറ്റില്ലാത്ത സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ തെരുവിലാക്കരുത് എന്ന പ്രമേയവുമായി യൂത്ത് ലീഗ് പ്രവർത്തകർ മുക്കത്ത് പ്രതിഷേധ തെരുവ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുഖ് സമരം ഉദ്ഘാടനം ചെയ്തു. അലോട്ട്മെന്റുകൾ പൂർത്തിയായിട്ടും മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പോലും പ്ലസ് വണ്ണിന് സീറ്റില്ലാത്ത സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികളെ തെരുവിലാക്കരുത് എന്ന പ്രമേയത്തിൽ തിരുവമ്പാട് നിയോജക മണ്ഡലം യൂത്ത് ലീഗ് പ്രവർത്തകർ മുക്കത്ത് പ്രതിഷേധ തെരുവ് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗവും ജില്ലാ ലീഗ് സെക്രട്ടറിയുമായ നാസർ എസ്റ്റേറ്റ് മുക്ക് സമരം ഉദ്ഘാടനം ചെയ്തു. കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഇഷ്ടവിഷയത്തിന് പഠിക്കാൻ കഴിയാത്ത സാഹചര്യം ഗൗരവമായി കാണണമെന്നും ഇടതു സർക്കാരിൻ്റെത് വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളാണെന്നും ഇതിനെതിരെ പൊതുസമൂഹം ഒന്നായി പ്രതികരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അവരുടെ മൗലികമായ അവകാശങ്ങളിൽപ്പെട്ടതാണ് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാകുന്നത്. എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കേരള നിയമസഭയിൽ പറഞ്ഞതെന്താ? കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് കിട്ടണം എന്ന് അവർ വാശി പിടിക്കരുത്. തങ്ങൾ ഇഷ്ടപ്പെട്ട കലാലയങ്ങളിൽ അഡ്മിഷൻ ലഭിക്കണമെന്ന് അവർ വാശി പിടിക്കരുത്. ഞങ്ങൾ പറയുന്നിടത്തേക്ക് പോകണമെന്നാണ് അവർ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വി പി എ ജലീൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി എം ടി സയ്യിദ് ഫസൽ, ഷിയാസ് ഇല്ലിക്കൽ, അറഫീ കാട്ടിപ്പരുത്തി, കെ ടി ഷമീർ, ഷെഫീഖ് ചെമ്പുകടവ്, എ കെ റാഫി തുടങ്ങിയവർ സംസാരിച്ചു. നൌഫൽ പുതുക്കുടി, ഫസൽ കൊടിയത്തൂർ, ജിഹാദ് തറോൽ, ഷൻഫരി വി എം, എം ടി റിയാസ്, ജംഷീദ് കാളിയടത്ത്, അലി ഫാഹിദ്, അനസ് പന്നിക്കോട്, മുനീർ മുത്താലം, ഷംസീർ പോത്താറ്റിൽ, എം കെ യാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.